നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാം ക്ലാസിന്റെ കെമിസ്ട്രി പോർഷന്റെ ആദ്യത്തെ ചാപ്റ്ററിന്റെ രണ്ടാം ഭാഗമാണ് ആദ്യത്തെ ഭാഗം ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു അന്ന് വ്യാപനം വരെയാണ് പഠിച്ചു നിർത്തിയിരുന്നത് അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും അപ്പോൾ ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ ശുദ്ധ എന്ന് പറയുന്നു അതായത് ഉദാഹരണം നമ്മളിപ്പോൾ ഹൈഡ്രജൻ എടുക്കുന്നു അല്ലെങ്കിൽ ഓക്സിജൻ എടുക്കുന്നു ഇപ്പൊ ഹൈഡ്രജൻ ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും അതിന്റെ ഒരു കണിക അതിന്റെ ആ പദാർത്ഥം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വസ്തു എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരേ സ്വഭാവമുള്ള കണികകളായിരിക്കും ഉള്ളത് ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ അതിലെ എല്ലാ കണികകൾക്കും ഒരേ സ്വഭാവം ആയിരിക്കും ഇതുപോലുള്ളവയെ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നു വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ മിശ്രിതങ്ങളെന്ന് വിളിക്കുന്നു ഉദാഹരണം ഉപ്പ് ലായനി ഉപ്പ് ഉപ്പിലായനിയിൽ ഉപ്പുണ്ട് ജലമുണ്ട് ഉപ്പിന്റെ സ്വഭാവമുള്ള കണികകളും ഉണ്ടായിരിക്കും ജലത്തിന്റെ സ്വഭാവമുള്ള കണികകളും ഉണ്ടായിരിക്കും പഞ്ചസാര ലായനിയിൽ പഞ്ചസാരയുടെ സ്വഭാവമുള്ള കണികകളും ഉണ്ടായിരിക്കും ജലത്തിന്റെ സ്വഭാവമുള്ള കണികകളും ഉണ്ടായിരിക്കും സോഡാവെള്ളം സോഡാവെള്ളം കാർബൺ ഡൈ ഓക്സൈഡിനെ ഉന്നത മർദ്ദത്തിൽ ജലത്തിൽ ലയിപ്പിച്ചാണ് സോഡാവെള്ളം ഉണ്ടാക്കുന്നത് അപ്പൊ അതിൽ കാർബണിന്റെയും ഓക്സിജന്റെയും ജലത്തിന്റെയും എല്ലാം സ്വഭാവമുള്ള കണികകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ പദാർത്ഥങ്ങളെ ശുദ്ധ പദാർത്ഥമെന്നും മിശ്രിതം എന്നും തരംതിരിക്കാം അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശുദ്ധ നിങ്ങൾക്കറിയാവുന്ന ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും എഴുതി ടേബിളിൽ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തനിയെ കഴിയുന്നുണ്ടോയെന്ന് ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതികളെ കുറിച്ചാണ് ഒരു മിശ്രിതത്തിൽ ഒന്നിലധികം ഘടകങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാ മിശ്രിതങ്ങളെയും ഒരേ ഘടകം അല്ലെങ്കിൽ ഒരേ ഘടകമായിരിക്കില്ല ഉള്ളത് അതുകൊണ്ട് ഒരേ രീതി തന്നെ നമുക്കിവയെ വേർതിരിക്കാൻ ഉപയോഗിക്കാൻ കഴിയില്ല പല മിശ്രിതങ്ങളിലെയും കാണപ്പെടുന്ന പദാർത്ഥങ്ങളുടെ സ്വഭാവം അനുസരിച്ചാണ് പല മാർഗങ്ങളിലൂടെ നമ്മൾ വേർതിരിക്കുന്നത് അതിന്റെ ചെറിയ ചില ഉദാഹരണങ്ങൾ നോക്കാം ചായയിൽ നിന്ന് ചായ ചണ്ടി അഥവാ ചായ ഇട്ടതിന് ശേഷം വരുന്ന തേയില എങ്ങനെ മാറ്റാം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്കറിയാം അരിക്കൽ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് വേർതിരിക്കുന്നത് അതിനു കാരണം കണികകളുടെ വലിപ്പ വ്യത്യാസമാണ് കണികകൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസം കൊണ്ടാണ് നമുക്കിങ്ങനെ അരിച്ചു മാറ്റാൻ കഴിയുന്നത് എല്ലാ കണികകൾക്കും ഒരേപോലെ അല്ലെങ്കിൽ ആ ചായക്കും അതിന്റെ തേയിലക്കും എല്ലാം കണികകൾക്ക് ഒരേ വലിപ്പമാണെങ്കിൽ നമുക്ക് അരിച്ചു മാറ്റാൻ കഴിയുകയില്ല കണികകളുടെ വലിപ്പമാണ് കാരണം കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുക ഇവിടെ ഉപയോഗിക്കുന്ന രീതി ബാഷ്പീകരണമാണ് വെള്ളത്തിന് ബാഷ്പീകരിച്ച് പോകാനുള്ള കഴിവ് വെള്ളം ബാഷ്പീകരിച്ച് പോവുകയും ഉപ്പ് ആ താപനിലയിൽ അല്ലെങ്കിൽ അതേ തിളനിലയിൽ എന്ത് ചെയ്യുന്നില്ല ബാഷ്പമായി പോകുന്നില്ല വെള്ളം ബാഷ്പമായി പോകുന്ന അതേ തിളനിലയിൽ ഉപ്പ് ബാഷ്പമായി പോകുന്നില്ല അപ്പോൾ ബാഷ്പീകരണം എന്ന് പറയുന്ന വേർതിരിക്കുന്ന രീതി ഉപയോഗിച്ച് കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ വേർതിരിക്കാൻ കഴിയുന്നു നെല്ലും പതിരും വേർതിരിക്കുക അതിന്റെ വേർതിരിക്കുന്ന രീതിയാണ് പാറ്റുക പാറ്റ് പാറ്റൽ എന്ന് പറയുന്ന പാറ്റുക മാസിലെ വ്യത്യാസം അതായത് ഭാരത്തിലെ വ്യത്യാസം നെല്ലിന്റെയും പതിരിന്റെയും മാസിലുള്ള വ്യത്യാസമാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അലുമിനിയം പൊടിയും ഇരുമ്പ് പൊടിയും കലർന്ന മിശ്രിതത്തിൽ നിന്ന് ഇരുമ്പ് വേർതിരിക്കുന്നു അതിന് ഉപയോഗിക്കുന്നത് കാന്തമാണ് കാന്തം ഉപയോഗിക്കുമ്പോൾ ഇതിൽ ഇരുമ്പിന് ഇരുമ്പിന് കാന്തിക സ്വഭാവമുണ്ട് ഇരുമ്പ് കാന്തത്തിലേക്ക് പറ്റിപ്പിടിക്കുകയും അങ്ങനെ ഇരുമ്പിനെ വേർതിരിക്കാൻ കഴിയുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ പല മിശ്രിതങ്ങളെയും വേർതിരിക്കാൻ ഉപയോഗിച്ച രീതി വ്യത്യസ്തമാണ് അതിന് കാരണം മിശ്രിതത്തിൽ അടങ്ങിയ ഘടകപദാർത്ഥങ്ങളുടെ സ്വഭാവമാണ് പല സ്വഭാവ പല ഘടകപദാർത്ഥങ്ങൾക്കും പല സ്വഭാവമായിരിക്കും ഉള്ളത് അപ്പൊ അതനുസരിച്ച് ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗത്തിലും ഉണ്ടായിരിക്കും ഇനി നമുക്ക് കുറച്ച് മാർഗങ്ങളെ വിശദമായി പഠിക്കണം ഈ വേർതിരിക്കുന്ന രീതികളെ കുറിച്ചുള്ള വിശദമായുള്ള പഠനമാണ് ഇനി വേണ്ടത് അതിലൊന്നാമത്തേത് സ്വേദനം അതായത് ഇവിടെ എന്താണ് സ്വേദനം എന്ന് പറയുന്നതിന് മുമ്പ് പരീക്ഷണം പറയാം ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉപ്പ് നായനയിൽ നിന്ന് ഉപ്പിനെയും ജലത്തിനേയും വേർതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ചുവടുണ്ട ഫ്ലാസ്കിൽ ഉപ്പിലായിനി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിനെ ചൂടാക്കുക ഇതിനെ ചൂടാക്കുമ്പോൾ ഇവിടെ നിന്ന് ജലം ബാഷ്പമായി മുകളിലേക്ക് ഉയരാൻ തുടങ്ങും ഈ ജലം ഇവിടെ നമ്മളൊരു കണ്ടൻസർ വെച്ചിട്ടുണ്ട് ഈ ജലബാഷ്പം ഈ കണ്ടൻസറിലേക്ക് കടന്നു വരികയും കണ്ടെൻസറിൽ വെച്ച് ഈ ജലബാഷ്പം തണുത്ത് വീണ്ടും ജലമായി മാറുകയും ചെയ്യുന്നു അതിനെ മറ്റൊരു ചുവടുണ്ട ഫ്ലാസ്കിൽ ശേഖരിക്കുന്നു ഈ ജലം ശുദ്ധജലമായിരിക്കും അപ്പോൾ ഇനി ഫ്ലാസ്കിൽ അവശേഷിക്കുന്നത് ഉപ്പ് മാത്രമായിരിക്കും ഈ പ്രക്രിയയാണ് സ്വേദനം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഉപ്പ് ഉപ്പിലായനെ വേർതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്വേദനം അപ്പൊ ഇവിടെ നമ്മൾ ഈ പ്രക്രിയ ഉപയോഗിക്കാൻ കാരണം മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റ് ഉള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാലാണ് സ്വേദനം എന്ന പ്രക്രിയയിലൂടെ വേർതിരിക്കുന്നത് അതായത് നമ്മൾ എടുക്കുന്ന രണ്ട് ഘടകങ്ങളുടെയും തിളനിലയിൽ വളരെ വലിയ ഒരു വ്യത്യാസം ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ പ്രക്രിയ പ്രായോഗികമാകുന്നത് അപ്പൊ തിളനിലയിലുള്ള വ്യത്യാസമാണ് സ്വേദനം എന്ന് പറയുന്ന പ്രക്രിയ പ്രായോഗികമാകാനുള്ള കാരണം ഇപ്പോൾ ഉപ്പുലായനി പോലെയുള്ളവയ്ക്കാണ് സ്വേദനം എന്ന് പറയുന്ന പ്രവർത്തനം നടത്തുന്നത് അടുത്തത് അംശിക സ്വേദനം അംശിക സ്വേദനം എന്ന് പറയുന്നത് സ്വേദനത്തിന്റെ അതുപോലെയുള്ള പ്രവർത്തന രീതി തന്നെയാണ് അംശിക സ്വേദനത്തിൽ ഉപയോഗിക്കുന്നത് ഒരു ചുവടുണ്ട ഫ്ലാസ്കിലേക്ക് എടുക്കുന്ന മിശ്രിതത്തിനെ ചൂടാക്കുന്നു ഇവിടെ ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ പാടുള്ളൂ അതായത് വേർതിരി വളരെ ചെറിയ വ്യത്യാസം മാത്രമാണ് മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകളെങ്കിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് അംശിക സ്വേദനം ഉദാഹരണം എഥനോളും മെഥനോളും അടങ്ങിയ മിശ്രിതം എഥനോളിന്റെ തിളനില എഴുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസും മെഥനോളിന്റെ തിളനില അറുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസുമാണ് അപ്പോൾ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഇവയുടെ തിളനിലകൾ തമ്മിലുള്ളൂ ഇവ പരസ്പരം കലരുന്ന ദ്രാവകങ്ങളാണ് അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം പരസ്പരം കലരുന്ന ദ്രാവകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതെന്നും ചോദിക്കാം അംശിക സ്വേദനമാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ചെയ്യുന്നത് ഈ മിശ്രിതത്തിനെ ഇവിടെ എടുത്തിരിക്കുന്ന മിശ്രിതത്തിനെ ചൂടാക്കുന്നു അപ്പൊ ഈ മിശ്രിതത്തിന്റെ ബാഷ്പം ഈ കടന്നു പോകുന്നത് ഇത് ഫ്രാക്ഷിനേറ്റിംഗ് കോളം എന്ന് പറയുന്നു ഈ കോളത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ ആവർത്തിച്ചുള്ള സാന്ദ്രീകരണവും ബാഷ്പീകരണവും നടക്കുന്നു അതായത് ഈ ഇവിടെയുള്ള മിശ്രിതം ദ്രാവക രൂപത്തിലാണ് ഇത് ബാഷ്പമാവുന്നു അവിടെ ഇരുന്ന് തണുത്തിന് സാന്ദ്രീകരണവും നടക്കുന്നു അപ്പൊ ഇവിടെ വച്ച് ആവർത്തിച്ച് ബാഷ്പീകരണവും സാന്ദ്രീകരണവും നടന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ തിളനില കുറഞ്ഞ മെതനോളായിരിക്കും ഫ്രാക്ഷണേറ്റിംഗ് കോളത്തിനകത്ത് നിന്ന് ആദ്യം ബാഷ്പരൂപത്തിലേക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ഇവരിൽ ആർക്കാണോ തിളനില കുറവ് അത് ഈ ഫ്രാക്ഷണേറ്റിംഗ് കോളത്തിൽ നിന്നും ഈ കണ്ടൻസറിലേക്ക് വരും കണ്ടൻസറിൽ വെച്ച് തണുക്കുകയും ആ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഫ്ലാസ്കിലേക്ക് ശേഖരിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഇവിടെ നിന്ന് വരുന്നത് കുറച്ചുകൂടി തിളനില കൂടിയ ആളായിരിക്കും അപ്പോൾ ആ ആള് അതായത് ആ മിശ്രിതം ആ ഘടകം ഏതാണോ അത് പിന്നെ രണ്ടാമത് വരികയും അതിനെ മറ്റൊരു ഫ്ലാസ്കിലേക്ക് ഇവിടെ മറ്റൊരു ഫ്ലാസ്ക് വെച്ചു കൊടുത്ത് ശേഖരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഫ്രാക്ഷിനേറ്റിംഗ് കോളത്തിന്റെ പ്രത്യേകത ഇവിടെ ആവർത്തിച്ച് ബാഷ്പീകരണവും സാന്ദ്രീകരണവും നടക്കുന്നു അപ്പൊ ഇതിലൂടെ കടന്നുപോകുന്ന മിശ്രിതത്തിന് ആവർത്തിച്ച് തുടർച്ചയായി നടക്കുന്ന സാന്ദ്രീകരണവും ബാഷ്പീകരണവും കാരണം തിളനില കുറഞ്ഞതായിരിക്കും ഫ്രാക്ഷിനേറ്റിംഗ് കോളത്തിൽ നിന്നും ആദ്യം കണ്ടൻസറിലേക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ടിനെയും നമുക്ക് വേർതിരിക്കാൻ കഴിയും ഈ പ്രക്രിയയെ പറയുന്ന പേരാണ് അംശിക സ്വേദനം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചുകൊണ്ടുള്ള വേർതിരിക്കൽ അതായത് ഇതാണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത് ഇത് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് പറയാം പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ വേർതിരിക്കാനാണ് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കുന്നത് ഉദാഹരണം ജലവും മണ്ണെണ്ണയും ജലവും എണ്ണയും അതുപോലുള്ള മിശ്രിതങ്ങളെ വേർതിരിക്കാനാണ് ഈ മെത്തേഡ് ഈ രീതി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സെപ്പറേറ്റിംഗ് ഫണലിന്റെ ഈ ലിഡ് തുറന്നതിന് ശേഷം ഇതിലേക്ക് മിശ്രിതം ഒഴിക്കുന്നു ചില സമയത്ത് മിശ്രിതത്തിനോടൊപ്പം ഒരു സോൾവെന്റ് കൂടി ഉപയോഗിക്കാറുണ്ട് അത് വലിയ ക്ലാസ്സിൽ പഠിച്ചാൽ മതി അപ്പോൾ ഈ മിശ്രിതത്തിനെ ഇതിനകത്തേക്ക് കടത്തിവിട്ട ശേഷം ഇവിടെ ഒരു സ്ക്രൂ കൊണ്ട് ഇത് വെച്ചിട്ട് ഇതിനെ ടൈറ്റ് ചെയ്യുന്നു ടൈറ്റ് ചെയ്ത് ലിഡ് ഈ ലിഡ് വെച്ച് നമ്മളിതിനെ അടയ്ക്കുന്നു എന്നിട്ട് ഇതിന് നമ്മൾ നമ്മുടെ രണ്ട് കയ്യിലായിട്ട് പിടിച്ചതിന് ശേഷം നന്നായിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് ഷേക്ക് ചെയ്യുന്നു കറക്കി ഷേക്ക് ചെയ്യുന്നു ഷേക്ക് ചെയ്യുമ്പോൾ ഈ മിശ്രിതം ഇതിനകത്ത് കിടന്ന് നന്നായി കറങ്ങും അതിനുശേഷം ഇതിന് നമ്മൾ സ്റ്റാൻഡിൽ വെക്കുന്നു സ്റ്റാൻഡിൽ വെക്കുമ്പോൾ ഇത് കുറേ നേരം നിശ്ചലമായിരിക്കും നിശ്ചലമായിരിക്കുന്ന സമയത്ത് ഈ ദ്രാവകം രണ്ട് ലെയറുകളായിട്ട് മാറാൻ തുടങ്ങും അപ്പോൾ മുകളിൽ കാണുന്നത് ഒരു ലെയർ താഴെ കാണുന്നത് ഒരു ലെയർ ഇതിൻ്റെ പ്രത്യേകത ജലമോ അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന ഒരു ഘടകമോ ഉണ്ടെങ്കിൽ അതെപ്പോഴും ഈ താഴെയായിരിക്കും കാണുന്നത് മുകളിലുള്ളത് ജലത്തിൽ ലയിക്കാത്ത ഭാഗമായിരിക്കും മുകളിലുള്ളത് അപ്പോൾ നമ്മൾ ജലവും മണ്ണെണ്ണയുമാണ് എടുക്കുന്നതെങ്കിൽ ഈ താഴെ കാണുന്നത് ജലവും മുകളിൽ വരുന്നത് മണ്ണെണ്ണയും ആയിരിക്കും ഇനി നമ്മൾ അതിനുശേഷം ഈ സ്ക്രൂ തുറക്കുമ്പോൾ ഈ ഭാഗം അതായത് ഈ ജലമടങ്ങിയ ഭാഗം ഇതുവഴി താഴേക്ക് വരുന്നു അതിന് നമുക്കൊരു ബേക്കർ ഉപയോഗിച്ച് ശേഖരിക്കാം ഈ ഭാഗം മുഴുവനും ഈ താഴെ എത്തുന്ന സമയത്ത് നമ്മളിത് വീണ്ടും ടൈറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതിനകത്തുള്ളത് പിന്നെ ഏതായിരിക്കും മുകളിൽ കാണുന്ന ലെയർ മാത്രമായിരിക്കും ബീക്കറിൽ താഴെ കാണുന്ന ലെയർ ശേഖരിക്കുകയും ചെയ്യും അപ്പോൾ ഇതിനെയാണ് സെപ്പറേറ്റിംഗ് ഫണൽ കൊണ്ടുള്ള വേർതിരിക്കൽ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ തമ്മിൽ വേർതിരിക്കാനാണ് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കുന്നത്